ഫിലിം ഗാരേജിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ, കാജൽ അഗർവാൾ, അദിതി റാവു ഹൈദരി തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹേയ് സിനാമിക എന്ന സിനിമ. തെലുങ്ക്, മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങിയ ഭാഷകളിൽ പാൻ ഇന്ത്യൻ ലെവൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഹേയ് സിനാമിക എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ വരുന്ന ജൂലൈ 28-ാം തീയതി ദുൽഖർ സൽമാൻ്റെ ജന്മദിനം പ്രമാണിച്ച് പുറത്തു വരുമെന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. തമിഴിൽ നിന്നും ഈ വർഷം ഡയറക്റ്റ് OTT റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ് ടെഡ്ഡി എന്ന സിനിമ. ആര്യ നായകനായെത്തിയ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യപ്പെട്ട സിനിമയായ ടെഡ്ഡി എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭ്യമായത്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ മലയാളം ഡബ്ഡ് വേർഷൻ നമ്മുടെ ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ചിത്രത്തിൻ്റെ റൈറ്റ്സ് ഇപ്പോൾ ഇത് ഏഷ്യനെറ്റ് വാങ്ങിച്ചു എന്നൊരു വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമ മലയാളത്തിൽ ഏഷ്യനെറ്റിൽ കാണുവാനായിട്ട് കാത്തിരിക്കാം. ഇന്നത്തെ അടുത്തൊരു അപ്ഡേറ്റ്, സൂര്യ ഉൾപ്പെടെ തമിഴിൽ നിന്നും ഒരുപാട് താരങ്ങൾ ഒന്നിക്കുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ സീരീസായ നവരസ സീരീസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഈ വരുന്ന ഓഗസ്റ്റ് ആദ്യ വാരം OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന സീരീസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. എന്നാൽ ഗൗതമേനോൻ്റെ സംവിധാനത്തിൽ സൂര്യ നായകനായി എത്തുന്ന ഈ ഒരു സീരീസിലെ ഒരു എപ്പിസോഡിന് ഇപ്പോഴത്തെ പേരിട്ടിരിക്കുകയാണ്. ആ ഒരു എപ്പിസോഡിന് പേരിട്ടിരിക്കുന്നത് ഗിറ്റാർ കമ്പി മേലെ നിൻഡ്ര എന്നാണ്. അപ്പോൾ ഈ ഒരു നവരസ സീരീസിൻ്റെ ട്രെയിലർ അപ്ഡേറ്റ് എല്ലാം തന്നെ ഉടൻ പുറത്തു വരുന്നുണ്ട്. അതിനായിട്ട് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ അടുത്തൊരു അപ്ഡേറ്റ്, തെലുങ്ക് സിനിമയായ വിജയ് ദേവരകൊണ്ട നായകനായെത്തുന്ന ലൈഗർ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഈ വരുന്ന സെപ്റ്റംബർ 7 തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന സിനിമയായിരുന്നു ലൈഗർ എന്ന സിനിമ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അന്നേ ദിനം തിയേറ്ററുകളിലേക്ക് എത്താനാവില്ല എന്നത് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോഴത്തെ 100 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന വിജയ് ദേവരകൊണ്ടയുടെ സിനിമയ്ക്ക് 200 കോടിയിലധികം രൂപ ഇതിനോടകം തന്നെ ഒരു OTT പ്ലാറ്റ്ഫോം ഓഫർ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കായിട്ട് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി നായകനായെത്തുന്ന അദ്ദേഹത്തിൻ്റെ 250-ാമത്തെ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് ഇനിയും ബാക്കിയുണ്ട് എന്നും ആ ഷൂട്ടിങ്ങിന് ശേഷം മാത്രമായിരിക്കും ചിത്രത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപനവും മറ്റുമെല്ലാം തന്നെ പുറത്തുവിടുകയുള്ളൂ എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ചിത്രത്തിൻ്റെ അവസാനഘട്ട ഷൂട്ടിംഗ് പാപ്പൻ എന്ന സുരേഷ് ഗോപിയുടെ മറ്റൊരു സിനിമയ്ക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ആദ്യം സുരേഷ് ഗോപിയുടെ ആരംഭിക്കാനായിട്ടിരിക്കുന്നത് പാപ്പൻ എന്ന സിനിമയുടെ ബാക്കി ഷൂട്ടിംഗ് ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഒറ്റക്കൊമ്പൻ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോട്ടുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.